ओम श्री नारायण परम गुरवे नमः। ഗുരുമാർഗ്ഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം। അപ്പോൾ നമ്മൾ ഗൃഹസ്ഥാശ്രമത്തിൽ പഞ്ചമഹായജ്ഞത്തിൻ്റെ പ്രാധാന്യം അതിനെക്കുറിച്ചാണ് നമ്മളൊന്ന് ചെറിയ രീതിയിൽ സംസാരിച്ചു തുടങ്ങിയത്। അതിൽ അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്। ബ്രഹ്മയജ്ഞം, ദേവയജ്ഞം, പിതൃയജ്ഞം, ഭൂതയജ്ഞം, മാനുഷയജ്ഞം, അഞ്ച് രീതിയിലുള്ള യജ്ഞങ്ങളാണ്। ഒരു ഗൃഹസ്ഥാശ്രമിക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കർമ്മങ്ങളാണ്, അതിനെ യജ്ഞമായിട്ട് പറഞ്ഞിരിക്കുന്നത്। യജ്ഞം എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഹോമകുണ്ഡമൊക്കെ കൂട്ടി ആ അഗ്നിയിലേക്ക് ഹോമിക്കുന്ന ഒരു സംഭവമാണ്। അഗ്നിയിലേക്ക് ഹോമിക്കുന്നത് അത് ശുദ്ധീകരണ പ്രക്രിയയാണ്। അഗ്നി എല്ലാത്തിനെയും ശുദ്ധീകരിക്കുകയാണ്। അതുകൊണ്ട് ഇതും ഈ ഗൃഹസ്ഥാശ്രമത്തെയും ആ ഗൃഹസ്ഥാശ്രമത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന വ്യക്തികളെയും ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ। അതുകൊണ്ടാണ് മഹർഷിമാർ അതിനെ യജ്ഞമെന്ന് പേരിട്ടത്। ഇത് ഒന്നിനൊന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്। അതിലേറ്റവും പ്രധാനം നമുക്ക് ഏറ്റവും ആദ്യമായിട്ടൊന്ന് പറയാനുള്ളത് മനുഷ്യയജ്ഞം, മറ്റുള്ളതെല്ലാം നമുക്ക് പിന്നീട് പഠിക്കാവുന്നതാണ്, ശ്രദ്ധിക്കാവുന്നതാണ്। ഒരു വീട്ടിലേക്ക് പുറത്തു നിന്നൊരാൾ കയറി വരുമ്പോൾ ഒരുപക്ഷെ നമ്മളുടെ ക്ഷണിക്കപ്പെട്ട അതിഥിയായിരിക്കാം, ക്ഷണിക്കപ്പെടാതെ വരുന്നവരായിരിക്കാം, പല രീതിയിലുള്ള ആളുകൾ വരും, ഭിക്ഷക്കാർ വരും, പല രീതിയിലുള്ള ആളുകൾ വരുന്നുണ്ട്। അവരോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്? നമ്മുടെ ഗൃഹത്തിൽ വന്ന വ്യക്തികളോട് എങ്ങനെ പെരുമാറണം? ഇന്ന് നമ്മൾ പലപ്പോഴും പല വീടുകളിലും ചെല്ലുമ്പോൾ അവിടെ ടി വി ഓണായിരിക്കും, അവർ സീരിയലിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ചില കാര്യങ്ങളിൽ അത് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മൾ വന്നു കഴിയുമ്പോൾ ഇത് ശബ്ദം കുറയ്ക്കില്ല, പകരം ശബ്ദം കൂട്ടും. കാരണം നമ്മൾ സംസാരിക്കുന്നതിനേക്കാളും ശബ്ദത്തിൽ ടി വിയുടെ വോളിയം കൂടിപ്പോവും. ഈ വന്ന ആളോട് നമ്മൾ യാതൊരു മര്യാദയും കാണിക്കില്ല, കാരണം നമ്മുടെ ശ്രദ്ധ മൊത്തം ഈ കാര്യങ്ങളിലാണ്. കുട്ടികളാണെങ്കിൽ വന്ന ആൾ മുതിർന്ന ഒരാളാണെങ്കിൽ, തന്നിലേക്കായും പ്രായമുള്ള ഒരാളാണെങ്കിൽ പോലും ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേക്കാറില്ല, അവരോടും വേണമെങ്കിൽ ഹായ് പറയും. എന്നിട്ട് ചിലപ്പോൾ ടി വിയിൽ നോക്കിയിരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കയ്യിലിരിക്കുന്ന മൊബൈലും കൊണ്ട് അടുത്ത റൂമിലേക്ക് പോകും, അവിടെ ആ ലോകത്തിരിക്കും. ഈ വന്ന ആൾ, ഇയാൾ വന്നല്ലോ, എപ്പോഴാണ് എഴുന്നേറ്റ് പോകുന്നത് എന്ന് മനസ്സിൽ പ്രാഗിക്കൊണ്ടായിരിക്കും ഇതൊക്കെ നടത്തുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ വീട്ടിൽ വന്ന ആൾ ദേവനെ പോലെ കാണണം, അതിഥി ദൈവോ ഭവ എന്നാണ്. അപ്പോൾ ആരോ ആയിക്കൊള്ളട്ടെ, അവരോട് നമുക്ക് ആ രീതിയിൽ നല്ല മര്യാദയോടുകൂടി സംസാരിക്കുവാനും പെരുമാറുവാനും അറിയില്ലെങ്കിൽ, തൻ്റെ മക്കൾ അത് ചെയ്യുന്നില്ലെങ്കിൽ ആരെ കുറ്റപ്പെടുത്താനാണ്? അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വരുമ്പോൾ തീർച്ചയായിട്ടും ആദ്യം തന്നെ നമ്മൾ ആ ടി വി ഓഫ് ചെയ്യണം, മൊബൈലൊക്കെ അത് മാറ്റി വെക്കണം. എന്നിട്ട് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ സന്തോഷിപ്പിച്ച് അയച്ചിട്ട് വന്ന ആൾക്ക് നമ്മൾ വെള്ളം കൊടുക്കണം. അതുമായി ബന്ധപ്പെട്ട ചില കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. ഇപ്പം മാനുഷ യജ്ഞമെന്ന് പറയുമ്പോൾ അതിന് ഒരുപാടൊരുപാട് അർത്ഥതലങ്ങൾ മഹർഷിമാർ പറയുന്നുണ്ട്. ആ മൂല്യങ്ങൾ ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരിക്കലും നഷ്ടപ്പെടാത്ത മൂല്യങ്ങളാണ്. ആ മൂല്യങ്ങളെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും അതിനൊരു മാനമുണ്ടാകുന്നത്.
നമ്മുടെ ഒരു സംസ്കാരം നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്നത്. അതിനെ എവർക്കും സാധിക്കട്ടെ. എവർക്കും നമസ്കാരം.